सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द मृगमदामोदाङ्गितं चन्दनं जादीचम्बकबिल्वपत्ररचितं पुष्पं च धूपं तथा दीपं देवदयानिधे पशुपते हृत्कल्पितं गृह्यतां सौवर्णे नवरत्नखण्डरचिते पात्रे घृतं पायसं भक्ष्यं पञ्चविधं पयोदधियुतं रम्भाफलं पानकं शाकानामयुतं जलं रुचिकरं कर्पूरखण्डोज्ज्वलम् भेरिमृदङ्गकाहलकलागीतं च नृत्यं तथा साष्टाङ्गं प्रणति स्तुतिर्बहुविधा ह्येतत्समस्तं मया सङ्कल्पेन समर्पितं तव विभो पूजां गृहाणप्रभो आत्मा त्वं गिरिजामति सहचराः प्राणाः शरीरं गृहम् पूजाते विषयोपभोगरचना निद्रा समाधिस्थिति सञ्जारः पदयोः प्रदक्षिणविधि स्तोत्राणि सर्वागिर यद्यत् कर्म करोमि तत्तदखिलं शम्भो तवाराधनं करचरणकृतं वाक्कायजं कर्मजं वा श्रवणनयनजं वा मानसं वापराधम् विहितमविहितं वा सर्वमेतत्क्षमस्व जय जय करुणाब्धे श्रीमहादेव शम्भो जय जय करुणाब्धे श्रीमहादेव शम्भो। ശിവമാനസ പൂജയില് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പരിശീലിച്ചു. ഇന്ന് നമുക്കതില് മൂന്നാമത്തെ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാം. ഏതാ മൂന്നാമത്തെ ശ്ലോകം? ഛത്രം ചാമരയോർയുഗം വ്യജനകം ച ആദർശകം നിർമ്മലം വീണാഭേരി മൃദംഗ കാഹള കലാഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗം പ്രണതി സ്തുതിർബഹുവിധാഹി ഏതത് സമസ്തം മയാ സങ്കൽപ്പേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാണ പ്രഭോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് മൂന്നാമത്തത്. എന്താ ഈ മാനസപൂജയില് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക നമ്മൾ അല്ലേ. ഇവിടെ എന്താ ആദ്യം സങ്കൽപ്പേന സമർപ്പിതം, അനുദാ സങ്കല്പം കൊണ്ട് സങ്കല്പത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നു. തവ വിഭോ അങ്ങയ്ക്ക് വേണ്ടി, ഏ വിഭോ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു ഈ പൂജയെ. ഗൃഹാണ പ്രഭോ, ഹേ പ്രഭോ അങ്ങ് ഈ പൂജയെ സ്വീകരിച്ചാലും ഞാൻ ഈ സങ്കല്പിച്ച വസ്തുക്കളെ അങ്ങ് സ്വീകരിച്ചാലും. അപ്പൊ ചോദിക്കും എന്തൊക്കെയാ അവിടെ സങ്കല്പിച്ചത് ലെ. ഛത്രം നല്ല കൊട ലേ, അങ്ങനെയുണ്ട്. ഒരാളെ അണിയിച്ചൊരുക്കുമ്പോ പണ്ടത്തെ നമ്മുടെ രീതി അനുസരിച്ച് ആ ഓലക്കുട അല്ലെങ്കിൽ വെൺകൊറ്റക്കുട എങ്ങനെ വേണമെങ്കിലും ഒക്കെ അതിന് പല ഭാഷയിൽ നമുക്ക് പറയാം. കൊട ഛത്രം ഇതാ അങ്ങക്കുള്ള ആ ഒരുങ്ങി പുറപ്പെടാനുള്ള കൊട തയ്യാറായിട്ടുണ്ട്. ചാമരയോർയുഗം, യുഗം രണ്ട്, രണ്ട് ചാമരങ്ങള് ഏ വെൺചാമരം എന്ന് പറയും. അങ്ങയെ വീശാനുള്ള വെൺചാമരങ്ങൾ രണ്ടെണ്ണം തയ്യാറായിട്ടുണ്ട്. ഇതാ സങ്കല്പിക്കുന്നു. വ്യജനകം, ഇനി ആ വെൺചാമരം കൊണ്ട് അങ്ങക്ക് തൃപ്തി വന്നില്ലെങ്കിൽ ഇതാ ഒരു വിശറി തയ്യാറായിട്ടുണ്ട്, വീശറിയുണ്ട്. ആദർശകം, ഇനിയിപ്പോ സൗന്ദര്യം
നന്നായിട്ടൊന്ന് ആസ്വദിക്കണമെന്നുണ്ട് അങ്ങക്ക് എങ്കിൽ ദാ ഒരു മനോഹരമായ മുഖം കാണാൻ പറ്റുന്ന ഒരു കണ്ണാടി അതും സങ്കല്പിച്ചിട്ടുണ്ട്. കണ്ണാടി എങ്ങനെയാ? നിർമ്മലം, വളരെ വ്യക്തമായിട്ടുള്ള കണ്ണാടിയാ. നോക്കിക്കഴിഞ്ഞാൽ ആ മുഖം അതുപോലെ കാണും. നമ്മളെയൊക്കെ വീടുകളില് വാഷ് ബേസിന്റെ അടുത്ത് ഒരു കണ്ണാടി ഉണ്ടാവും അല്ലേ? പല വീടുകളിലും പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാ. ആ കണ്ണാടിയിൽ നോക്കിയാൽ മുഖത്ത് നിറച്ച് പുള്ളിക്കുത്താ കാണാം. എന്താ കാരണം? ആ കണ്ണാടി നിറച്ച് പുള്ളിക്കുത്താണ്. അതിന്റെ മുമ്പിൽ നിന്നിട്ടാണ് ഈ പതപ്പിക്കലൊക്കെ ഉണ്ടാവുക അല്ലെ? ബ്രഷ് വെച്ച് പതപ്പിക്കലും ഒക്കെ അതിലാണ്. അത് ഒരു ദിവസം പോലും തുണി എടുത്ത് തുടക്കില്ല. അപ്പൊ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നോക്കുമ്പോ, മുഖം നോക്കുമ്പോ ഇതെന്താ അതിന്റെ മുഖത്താകെ പുള്ളിക്കുത്തെന്ന് വിചാരിക്കും. അങ്ങനെയല്ല ഈ കണ്ണാടി. നിർമ്മലം, ആദർശകം, മലരഹിതമായിട്ടുള്ള, മാലിന്യമില്ലാത്തതായിട്ടുള്ള കണ്ണാടി. പിന്നെന്താ പറയുന്നത്? വീണാഭേരി മൃദംഗ കാഹള കലാഗീതം, വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ, ഭേരികള്, വീണയുണ്ട്, പിന്നെ മൃദംഗം, കാഹളം, വിവിധ തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്, കലാഗീതം, കലകളുണ്ട്, ഗീതമുണ്ട്, നൃത്യം തഥാ നർത്തനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ വിവിധ തരത്തിലുള്ള നൃത്തങ്ങളും പാട്ടുകളും വീണയുടെ ശബ്ദവും ഭേരി ശബ്ദവും മൃദംഗ ശബ്ദവും കലയും ഗീതങ്ങളും ഇതൊക്കെ ദാ അങ്ങേക്കായിട്ട് ഞാൻ സമർപ്പിക്കണു. പിന്നെന്താ? സാഷ്ടാംഗം പ്രണതി, എട്ടംഗങ്ങളോടുകൂടി ഇതാ ഞാൻ നമസ്കരിക്കണു. അവിടെ ഒന്ന് നമുക്ക് നോക്കണം. സാഷ്ടാംഗം, സാഷ്ടാംഗം എന്ന് നമ്മള് നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ പറയും സാഷ്ടാംഗം നമസ്കരിക്കുക. എന്താ ഈ സാഷ്ടാംഗം? ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? 8 അംഗങ്ങളാണ് ഭൂമിയിൽ സ്പർശിക്കേണ്ടതെന്നാ പറയാ. ഏതൊക്കെയാ 8 അംഗങ്ങൾ? ആ ഇപ്പൊ ഇരുന്ന് എണ്ണിയാ തീരില്ല, കേട്ടോളൂ. ഏതാ 8 അംഗങ്ങള്? ഉരസാ ശിരസാ വാചാ മനസാഞ്ജലിനാദൃശ ജാനുഭ്യാം ചൈവ പാദാഭ്യാം പ്രണാമോഷ്ടാംഗീരിത. ഉരസാ, ഉരസ് വക്ഷസ്ഥലം, നെഞ്ച്. ഭൂമിയില് ദീർഘ നമസ്കാരം ചെയ്യുന്ന സമയത്ത് സ്പർശിക്കേണ്ട അവയവങ്ങളാണ് പറയുന്നത്. വേണം എന്നുള്ളവർ എഴുതി വെക്കുക. ഇനി മനസ്സിൽ എഴുതി വെക്കാൻ കൽപ്പുള്ളവർ മനസ്സിൽ എഴുതിയാ മതി. ഉരസാ നെഞ്ച്, ശിരസാ തല. തല എന്ന് സൂചിപ്പിച്ചത് നെറ്റിയാണ് ഈ ഭാഗം. വാചാ വാക്ക്, ഹേ അതെങ്ങനെയാ? വാക്ക് കൊണ്ട് സ്പർശിക്കുക. വാക്ക് പുറത്തേക്ക് വരുന്ന ആ ഒരു ഒരു ക്രിയയല്ലേ, പ്രക്രിയയല്ലേ, അതെങ്ങനെ സ്പർശിക്കുക? നമ്മുടെ ചുണ്ടുകള്. ഉരസാ ശിരസാ വാചാ മനസാ, ഹേ മനസ്സുകൊണ്ട് സ്പർശിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. ആരെയാണോ നമസ്കരിക്കുന്നത് സാഷ്ടാംഗം, അദ്ദേഹത്തിലുള്ള ശ്രദ്ധ. അഞ്ജലിന, അഞ്ജലി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ദാമോദരേട്ടന്റെ മകൾ എന്നല്ല അർത്ഥം. പിന്നെയോ ഇതാണ് കൂപ്പുകൈ, അഞ്ജലിന. അപ്പോ നമസ്കരിക്കുന്ന സമയത്ത് തലയ്ക്ക് മുകളിൽ നിലത്ത് കൂപ്പുകൈ വരണം. ദൃശ, ദൃഷ്ടികള്, ദൃഷ്ടികളെ കൊണ്ട് നമസ്കരിക്കണം. അതായത് നമ്മുടെ കണ്ണുകൾ എവിടെ ഉണ്ടാവണം? ദേവവിഗ്രഹത്തില് അല്ലെങ്കിൽ ശ്രീകോവിലിന് നേരെ നമ്മുടെ ദൃഷ്ടി ഉണ്ടാവണം. നമസ്കരിക്കുന്ന ആളുടെ നേരെ നമ്മുടെ ദൃഷ്ടി ഉണ്ടാവണം. ജാനുഭ്യാം കാൽമുട്ടുകൾ മുട്ടണം, പാദാഭ്യാം കാലടികൾ മുട്ടണം. ആ കാലടികൾ മുട്ടുമ്പോ എങ്ങനെയാ? അത് പതിച്ചു വെക്കണം. പ്രണാമോഷ്ടാംഗീരിത, ഇങ്ങനെ 8 അവയവങ്ങൾ സ്പർശിക്കുമ്പോഴാണ് ഒരു പ്രണാമം, ഒരു നമസ്കാരം സാഷ്ടാംഗമായി തീരുന്നത്. മനസ്സിലായില്ലേ? ഭഗവാനെ ശ്രീ പരമേശ്വര, ഇതാ ഞാനിതാ 8 അംഗങ്ങളോടുകൂടി അങ്ങയെ നമസ്കരിക്കണു. സ്തുതിർ ബഹുവിധ, അതിന്റെ കൂടെ അനേക വിധത്തിലുള്ള സ്തുതികള് ഇതാ ഞാൻ ചൊല്ലണു, അങ്ങേക്ക് സമർപ്പിക്കണു. ഏതത് സമസ്തം മയാ സങ്കൽപ്പേന സമർപ്പിതം, ഈ പറഞ്ഞതൊക്കെ ഞാനിതാ സങ്കല്പിച്ചുകൊണ്ട് അങ്ങക്കായി സമർപ്പിക്കുന്നു, എന്റെ പൂജയെ അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ടാണ് ശിവമാനസ പൂജയിലെ 3-ാമത്തെ ശ്ലോകം നമ്മൾ സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം, അതിൻ്റെ ആലാപനം.
ജടാഭുജംഗപിംഗളസ്ഫുരധണാമണി പ്രഭാകദംബകുങ്കുമദ്രവ പ്രലിപ്തദിഗ്വധൂമുഖേ മദാന്ധസിന്ധുരസ്ഫുരത്വഗുത്തരീയമേദുരേ മനോവിനോദമദ്ഭുതം വിഭർത്തു ഭൂതഭർത്തരി മനോവിനോദമദ്ഭുതം വിഭർത്തു ഭൂതഭർത്തരി അപ്പോ ഇന്നത്തെ ശ്ലോകം ജടാഭുജംഗപിംഗളസ്ഫുരത്ഫണാമണി പ്രഭാകദംബകുങ്കുമദ്രവപ്രലിപ്തദിഗ്വധൂമുഖേ മദാന്ധസിന്ധുരസ്ഫുരത്വഗുത്തരീയമേദുരേ മനോവിനോദമദ്ഭുതം വിഭർത്തു ഭൂതഭർത്തരി. വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ശ്ലോകമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള നാലാമത്തെ ശ്ലോകം. ഇവിടെ എന്താ രാവണൻ പ്രാർത്ഥിക്കുന്നത് എന്നാണെങ്കിൽ, മനോവിനോദമദ്ഭുതം വിഭർത്തു ഭൂതഭർത്തരി. അതിനു മുമ്പ് നമുക്ക് ആ പദച്ഛേദം ഒന്ന് നോക്കാം. ജടാഭുജംഗ പിംഗള സ്ഫുരത് ഫണാമണിപ്രഭ കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിക്വധൂമുഖേ മദാന്ധ സിന്ധുര സ്ഫുരത് ത്വക്ക് ഉത്തരീയ മേദുരേ വിനോദം അദ്ഭുതം വിഭർത്തു ഭൂതഭർത്തരി. എത്തല്ലേ, ഇനി നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് പോവാം. മനോവിനോദമദ്ഭുതം വിഭർത്തു ഭൂതഭർത്തരി. ഹേ ഭഗവാനേ ജഗന്നാഥ, മേ മനഃ, എന്റെ ഈ മനസ്സ് അദ്ഭുതം വിനോദം വിഭർത്തു, അത്ഭുതകരമായിട്ടുള്ള വിനോദത്തെ ധരിക്കട്ടെ. അഥവാ എൻ്റെ മനസ്സിൽ വിനോദം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, എൻ്റെ മനസ്സിൽ ഒരു കുളിർമ ഉണ്ടാവട്ടെ. അത്ഭുതം എന്നൊരു വാക്ക് അവിടെ ഉണ്ടല്ലേ, അത്ഭുതകരമായ വിനോദം നിറയട്ടെ, അത്ഭുതകരമായ സന്തോഷം നിറയട്ടെ. അത്ഭുതം എന്ന് നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്താ ഈ അത്ഭുതം? ആകസ്മികം. ആകസ്മികം എന്ന് പറഞ്ഞാലോ, അകസ്മാത് ഭവം ആകസ്മികം. അകസ്മാത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഒരു നിശ്ചയം ഇല്ലാണ്ട്, മുൻകൂട്ടി ഒരു ധാരണ ഇല്ലാണ്ട് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അകസ്മാത്. അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് ആകസ്മിക സംഭവം എന്ന് പറയാ. പെട്ടെന്ന് 12 മണിയാകുമ്പോ ഒരാൾ കയറി വരിക, അല്ലേ, ഉള്ള ചോറ് നമ്മൾ 2-3 പേർക്ക് വെച്ച ഭക്ഷണം ഒരുപക്ഷെ തികയാണ്ട് വരും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കയറി വരുമ്പോൾ ഒന്ന് അരി വേവാനുള്ള സമയം പോലും നമുക്ക് ഉണ്ടാവില്ല, അല്ലെ. ആള് വിശന്നിട്ടാവും വരിക, നമ്മുടെ മക്കൾക്കും വിശക്കുണ്ടാവും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരറിയിപ്പും ഇല്ലാണ്ട് നടക്കുന്ന സംഭവങ്ങൾക്കാണ് ആകസ്മികം എന്ന് പറയാ. ആ അർത്ഥമാണ്, ആകസ്മിക അർത്ഥമാണ് അദ്ഭുത ശബ്ദത്തിന്. അപ്പൊ ഇവിടെ ഭഗവാനോട് പറയാണ്, എന്നില് പെട്ടെന്ന് അങ്ങനെ ഒരു ഒരു മുൻ നിശ്ചയം ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങട്ട് സന്തോഷം നിറച്ചാലും ഭഗവാനെ എന്ന് പറയാം. അങ്ങ് ആരാന്നറിയോ, അങ്ങ് ഭൂതഭർത്താവാണ്, ഭൂതങ്ങളുടെ ഭർത്താവാണ്. ആരാ ഈ ഭൂതങ്ങള്? സകല പ്രാണികളും, പ്രാണിനഹ, എല്ലാ ജീവജാലങ്ങളും, അതാണ് ഭൂതങ്ങള്. നമ്മള് കുട്ടികളെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും, ദാ ഭൂതം ഭൂതം. വാതിലിന്റെ ഇരുട്ടിലൊക്കെ നമ്മളെ കുട്ടികളോട് ഭൂതം ഉണ്ടാകും, അങ്ങോട്ട് പോണ്ടെന്നൊക്കെ പറയും, അല്ലേ. വാസ്തവത്തിൽ അതിന്റെ അർത്ഥം എന്താ? ഭൂതം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, പ്രാണികൾ. പ്രാണി എന്ന് പറയുമ്പോൾ ഈ രണ്ട് ചിറക് വെച്ച് പറക്കുന്ന സാധനം എന്നൊന്നും ധരിക്കേണ്ട, അതൊക്കെ നമ്മുടെ വിവരക്കേടാ. പ്രാണ അസ്യ അസ്ഥി ഇതി പ്രാണി. ആർക്കൊക്കെ പ്രാണനുണ്ടോ അതൊക്കെ പ്രാണിയാ. മനസ്സിലായില്ലേ? നമ്മളും പ്രാണിയാണ്, പുല്ലും പ്രാണിയാണ്, പ്രാണിയും പ്രാണിയാ. ഇനിയിപ്പൊ അതും പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പൊ അങ്ങനെയുള്ള സകല പ്രാണികളെയും ഭരിക്കുന്നവൻ ഭർത്താ. നമ്മൾക്കൊക്കെ ഭർത്താക്കന്മാരുണ്ടാവും, ഭാര്യമാരുണ്ടാവും, അല്ലേ. അപ്പോ എന്താ ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ? കഴുത്തിൽ താലി കെട്ടിയ ആള് എന്നല്ല, പിന്നെയോ? ആ ഭൃഞ്ഞ് ഭരണേ എന്നാണ് ആ ധാതു. ഭരതി
അപ്പോ ഭരിക്കുന്നവൻ, ഭരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അടക്കി ഭരിക്കുക അതല്ല, കൊണ്ടു നടക്കുന്നവൻ, നോക്കി നടത്തുന്നവൻ, സ്വാമി, യജമാനൻ എന്ന് പറഞ്ഞാൽ യോഗക്ഷേമം മുഴുവനും ശ്രദ്ധിക്കുന്ന ആള്, വേണ്ടത് വേണ്ടപ്പോ ചെയ്തു കൊടുക്കുന്ന ആളാണ് ഭർത്താവ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് കേട്ടാ മതി എന്നുള്ള ആജ്ഞാപിക്കുന്ന ആളല്ല, വേണ്ടത് വേണ്ടപ്പോ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാണ് ഭർത്താവ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഭൂതങ്ങളുടെ ഭർത്താവ്, ഭൂതങ്ങളുടെ സ്വാമി, ജീവികളുടെ സ്വാമി ആണ് അങ്ങ്. അതുകൊണ്ട് ഞാനും അത്തരം ഒരു ജീവിയാണല്ലോ എന്നെ പരിഗണിച്ച് എന്റെ മനസ്സിൽ അങ്ങ് സന്തോഷം നിറച്ചാലും. അത്രേ ആ വരിയുടെ അർത്ഥമുള്ളൂ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ജടാഭുജംഗ പിംഗള, ഈ ജട ശ്ലോകത്തിൽ നിന്ന് ഒഴിവാവുള്ള അല്ലേ. ജടയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു. ഇവിടെ എന്താ? ജടാഭുജംഗം, ശ്രീപരമേശ്വരന്റെ ജടയിൽ ചുറ്റിക്കിടക്കുന്ന ഭുജംഗം. എന്താ ഭുജംഗം? സർപ്പം. അതെങ്ങനെയാ ഭുജംഗം എന്നുള്ള വാക്ക് വന്നു എന്നാണെങ്കിൽ, ഭുജം ഗച്ഛതി ഇതി ഭുജംഗ. ഭുജം ഗച്ഛതി, ഭുജത്തിലേക്ക് സഞ്ചരിക്കുന്നത്, അവിടെ വളഞ്ഞ് സഞ്ചരിക്കുക. മനസ്സിലായില്ലേ? വളഞ്ഞ് സഞ്ചരിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പൊ പാമ്പ് അങ്ങനെയാണല്ലോ സഞ്ചരിക്കുക. അപ്പോ ഇവിടെ ഭുജംഗം എന്ന് പറഞ്ഞാൽ പാമ്പ് എന്ന് മാത്രമല്ല, വളഞ്ഞ് സഞ്ചരിക്കുന്ന എന്തിനേയും നമുക്ക് അങ്ങനെ ശബ്ദാർത്ഥം വെച്ചെടുക്കാം, ഒരു സംശയമില്ല. അപ്പോ ജടയില് പറ്റിപ്പിടിച്ചിരിക്കുന്ന, ഉരുണ്ടുകൂടിയിരിക്കുന്ന ഭുജംഗം, സർപ്പം, പാമ്പ്. ആ പാമ്പ് എങ്ങനെയാണെന്നറിയോ? പിംഗള, പിംഗള വർണ്ണത്തിലുള്ളതാണ്. എന്താ ഈ പിംഗള വർണ്ണം എന്നാണെങ്കിൽ, ഒരുതരം നീലയും മഞ്ഞയും കൂടിച്ചേർന്ന വർണ്ണമാണ് പിംഗള വർണ്ണം. നീലയും മഞ്ഞയും കൂടി കൂടിച്ചേർന്ന് ഒരു ഒരു നിറച്ച രീതിയിൽ, കപിശവർണ്ണം എന്നൊക്കെ പറയാം, ആ വർണ്ണത്തിലാണ് ഈ സർപ്പമുള്ളത്. എന്താ സർപ്പത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സ്ഫുരത് ഫണാമണിപ്രഭ, സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഫണം, സർപ്പത്തിന്റെ പത്തി, അതിന്റെ ശിരസ്, വിരിച്ചുകൊണ്ടിരിക്കുന്ന, വിരിച്ചിരിക്കുന്ന അതിന്റെ പത്തി, ആ പത്തിയില് ഫണത്തിലുള്ള മണി അല്ലേ, നമ്മൾ നാഗമാണിക്യം എന്നൊക്കെ പറയും, കേട്ടിട്ടേ ഉള്ളൂ, കണ്ടവരൊന്നും ഉണ്ടാവില്ല അല്ലേ. ആ മണിയിൽ നിന്ന് പ്രസരിക്കുന്ന പ്രഭ, എന്താ അർത്ഥം? ഭഗവാന്റെ തിരുജടയിൽ സ്ഥിതി ചെയ്യുന്ന പിംഗള വർണ്ണത്തിലുള്ള സർപ്പത്തിന്റെ ഫണത്തിലുള്ള മാണിക്യത്തിന്റെ പ്രഭ മനസ്സിൽ വെക്കട്ടോ. അടുത്ത വരിയിലേക്ക് ആ അർത്ഥം നമ്മൾ ബാക്കി കൂട്ടിച്ചേർക്കണം. ആ പ്രഭ എങ്ങനെയാണെന്ന് പറയുക, അല്ലെങ്കിൽ ആ പ്രഭ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുക. എന്താ ആ മാണിക്യത്തിന്റെ പ്രഭ എവിടെയാ തട്ടുന്നത് എന്നാണെങ്കിൽ, കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിഗ്വധൂമുഖേ. കദംബ, കദംബ ശബ്ദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥമാണ് മഞ്ഞള്, മഞ്ഞള്. അപ്പൊ ഈ മഞ്ഞളും കുങ്കുമദ്രവവും, കുങ്കുമലേപനം, കുങ്കുമപ്പൂവ് അരച്ചുണ്ടാക്കുന്ന കുങ്കുമലേപനം, ഇതൊക്കെ ശരീരത്തിലെ സൗന്ദര്യത്തിന് വേണ്ടി സ്ത്രീകൾ വിശേഷിച്ച് ചേർക്കുന്ന ചില, ഉപയോഗിക്കുന്ന ചില വസ്തുക്കളാണ്. മഞ്ഞള് തേച്ച് കുളിക്കുക, കുളിക്കുന്ന സമയത്ത്, പണ്ടൊക്കെ കുളത്തിൽ കുളിക്കുന്ന സമയത്ത് തിരുമ്പുന്ന കല്ലിന്റെ അടുത്ത് ഒരു പച്ചമഞ്ഞൾ ഉണ്ടാവും, സോപ്പും പെട്ടി മാത്രമേ കൊണ്ടുള്ളൂ, ഈ പച്ചമഞ്ഞൾ അവിടെ കുളക്കരയിൽ ഉണ്ടാവും, അതെടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് അരച്ചിട്ട് മുഖത്ത് തേച്ചിട്ടിട്ടാണ് പിന്നെ തിരുമ്പാൻ തുടങ്ങുക. അപ്പൊ ഈ തിരുമ്പി കഴിയുന്ന അരമണിക്കൂർ, ഒരു മണിക്കൂർ നേരം ഈ പച്ചമഞ്ഞൾ മുഖത്തുണ്ടാവും. അന്നൊക്കെ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഐശ്വര്യമായിരുന്നു. ഇന്നിപ്പോ മഞ്ഞൾ വീട്ടിൽ തന്നെ ഇല്ല അല്ലേ, ഈ വാങ്ങണ മഞ്ഞ പൊടി അല്ലാണ്ട് അതൊരു മഞ്ഞ നിറത്തിലുള്ള പൊടി മാത്ര. അപ്പൊ അങ്ങനെ മഞ്ഞളും കുങ്കുമദ്രവവും, കുങ്കുമ അനുലേപനവും ചേർത്ത് എന്താണ്, പ്രലിപ്ത, ആലേപനം ചെയ്യപ്പെട്ട, ശരീരം മുഴുക്കെ തേച്ച് സൗന്ദര്യത്തിനായി ശരീരം മുഴുക്കെ തേച്ചിട്ടുള്ള ദിക്കുവധൂമുഖേ, ദിശാസുന്ദരികളുടെ മുഖത്തിൽ. എന്താ ഈ ദിശാസുന്ദരി? ഈ എട്ട് ദിക്കുകളെയും അല്ലെങ്കിൽ നാല് ദിക്കുകളെയും സ്ത്രീസങ്കല്പത്തിൽ ഇവിടെ വർണ്ണിക്കുക, ദിക്കിനെ സ്ത്രീസങ്കല്പത്തിൽ അവതരിപ്പിക്കുക. ദിശാസുന്ദരിമാര്
എന്ന് പറഞ്ഞാൽ നാനാദിക്കുകളെയും എന്നേ അർത്ഥമുള്ളൂ. അവിടെ മനുഷ്യ സങ്കല്പം ഒന്നും അവിടെ എടുക്കണ്ട. അതായത് ഭഗവാന്റെ ശിരസ്സില് ജടയിലുള്ള പിങ്കള വർണ്ണത്തിലുള്ള നീലയും മഞ്ഞയും കലർന്ന വർണ്ണത്തിലുള്ള സർപ്പത്തിന്റെ പത്തിയിലെ മാണിക്യത്തിന്റെ പ്രഭ നാല് ദിക്കുകളിലേക്കും പ്രസരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. മനസ്സിലായില്ലേ? എളുപ്പത്തിൽ പറഞ്ഞ അതാണ് അതിന്റെ സാരാംശം. അതിനിവിടെ കാവ്യഭാവന കൊടുക്കുകയാണ്. ദിശാസുന്ദരിമാരുടെ മുഖത്ത് ആ പ്രഭ പതിക്കുന്നു അല്ലേ? അതിന് സാരാംശം മാത്രം എടുക്കുക. പിന്നെ പറയുകയാണ്, മദാന്ധ സിന്ധുരസ്ഫുരത്വഗുത്തരീയമേതുരേ മനോവിനോദമദ്ഭുതം വിഭർത്തുഭൂതഭർത്തരി. എന്താ പറയുന്നത്? മദാന്ധനായിട്ടുള്ള, മതം കൊണ്ട് കണ്ണു കാണാത്ത എന്നർത്ഥം മദാന്ധൻ. എന്തൊരു മനോഹരമായിട്ടുള്ള പ്രയോഗ സംസ്കൃതത്തിൽ അല്ലേ. മതേന അന്ധഃ മദാന്ധഃ, മതം കൊണ്ട് അന്ധനായവൻ മദാന്ധൻ. നമുക്ക് അങ്ങനെ പല വാക്കുകളും ഉണ്ടാക്കാൻ പറ്റും. കോപേന അന്ധഃ, എന്താ വരിക? കോപാന്ധഃ. പിന്നെയോ, ധനേന അന്ധഃ ധനാന്ധഃ, പണം കൊണ്ട് കണ്ണു കാണാത്തവൻ ലേ. ഇന്ന് അങ്ങനെയുള്ളവരെ ഉള്ളൂ, ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് കണ്ണു കാണാണ്ടിരിക്കുക, അതിന്റെ കൂന കാരണം. അപ്പൊ അങ്ങനെ പല വസ്തുക്കളെ കൊണ്ടും അന്ധത്വം ബാധിക്കുക. ഇവിടെ അന്ധത്വം വന്നത് എങ്ങനെയാ? മതം കൊണ്ടാ? അഹങ്കാരം, അഹങ്കാരം കൊണ്ട്, ഗർവ് കൊണ്ട് അന്ധത്വം വന്നിട്ടുള്ള. അതാരാ അവിടെ അന്ധത്വം വന്ന ആള് എന്നാണെങ്കിൽ സിന്ധുരഹ. സിന്ധുര ശബ്ദത്തിന് ആന എന്നർത്ഥം, സിന്ധുര ശബ്ദത്തിന് ഗജഹ എന്നർത്ഥം. എങ്ങനെയാണ് ആ സിന്ധുര ശബ്ദം വന്നത് എന്ന് ചോദിച്ചാൽ, സിന്ധുഹു അസ്യ അസ്തി ഇതി സിന്ധുരഹ. സിന്ധു ഉള്ളവനാണ് സിന്ധുരൻ. സിന്ധു എന്നതിനർത്ഥം മദജലം. മദജലം ഉള്ളവനാണ് സിന്ധുരൻ. മദജലമില്ലാത്ത ആന ഉണ്ടെങ്കിൽ ആ ആനയെ സിന്ധുരം എന്ന് വിളിക്കാൻ പറ്റില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ മതം കൊണ്ട് അന്ധനായിട്ടുള്ള ആനയുടെ സ്ഫുരത്ത്, എന്താ സ്ഫുരിക്കുക? നേരത്തെ നമ്മൾ സ്ഫുരത്ത് എന്നതിനെ പ്രയോഗിച്ച അർത്ഥം പ്രകാശിക്കുക എന്നായിരുന്നു. ഇവിടെ സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ ഇളകുന്ന, ഇളകുന്ന. ആ ഇളകുന്ന ആനയുടെ ത്വക്ക്, അതങ്ങനെയല്ലേ? ആന, ആനയ്ക്ക് മാത്രല്ല, ഈ നാക്കാലികൾക്കൊക്കെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈച്ചയോ പാറ്റയോ ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഒന്ന് വലിച്ചിളക്കാനുള്ളൊരു കഴിവുണ്ട്. എന്നാലും എന്നോട് എന്റെ മകൻ ചോദിച്ചു, പശുക്കുട്ടിയെ തീറ്റുന്ന സമയത്ത് ഈച്ച കടിച്ചപ്പോ അത് ഇങ്ങനെ തൊലി, ഇങ്ങനെ പുറം ഭാഗത്ത് ഇങ്ങനെ തൊലി, ഇങ്ങനെ ആ ഭാഗം മാത്രം ഇളകുക. അപ്പൊ അവൻ ചോദിച്ചു, അച്ഛാ അതെന്താ അവിടെ എങ്ങനെ ഇളകണു? ഞാൻ പറഞ്ഞു, അത് അവർക്കുള്ളൊരു കഴിവാണ്. എന്തിനാത്? അത് അവിടെ ഈച്ചയും കൊതുമൊക്കെ കടിക്കുമ്പോഴേ അവർക്ക് കയ്യും കാലും വെച്ച് ഇങ്ങനെ നമ്മളെ പോലെ മാന്താൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ മാത്രം തൊലി ഒന്ന് ഇളക്കാനുള്ള കഴിവ് അവർക്ക് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആനയ്ക്കുണ്ട് ആ കഴിവ്. അപ്പൊ അങ്ങനെ മതം കൊണ്ട് അന്ധനായിട്ടുള്ള ആനയുടെ പിന്നെ ഇളകുന്ന ത്വക്ക്, മനസ്സിലായില്ലേ? ആ ത്വക്ക് എന്താ ഭഗവാനെ അങ്ങ് ആ ത്വക്ക് ചെയ്തത്? ആ തോല്, ആനത്തോല് അങ്ങ് എന്താ ചെയ്തത്? അങ്ങ് ആ ആനത്തോലിനെ ഉത്തരീയമാക്കി വച്ചു. ആനത്തോലിനെ അങ്ങ് ഉത്തരീയമാക്കി വച്ചു. എന്താ ഈ ഉത്തരീയം? ഉത്തരീയം എന്ന് പറഞ്ഞാൽ ഊർധ്വദേഹത്തില് ധരിക്കുന്ന വസ്ത്രമാണ് ഉത്തരീയം. സംസ്കൃതത്തിൽ ശരിക്കു പറഞ്ഞാൽ ഉത്തരസ്മിൻ ഭവം ഉത്തരീയം, ഉത്തരഭാഗത്ത് ഉള്ളത് ഉത്തരീയം. മനസ്സിലായില്ലേ? അപ്പൊ പൂർവഭാഗം എന്ന് പറഞ്ഞാൽ അരയ്ക്ക് താഴെ, അതിനു മേലെ ഉത്തരഭാഗം. അപ്പൊ അരയ്ക്ക് മേലെയുള്ള ഭാഗത്ത് ധരിക്കുന്ന വസ്ത്രമാണ് ഉത്തരീയം, അംഗവസ്ത്രം എന്നൊക്കെ പറയാം. അപ്പോ ഈ ആനത്തോലാണ് അങ്ങ് ഉത്തരീയമായിട്ട് വച്ചിരിക്കുന്നത്. ആ ആനത്തോലിന്റെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ ആനയുടെ പ്രത്യേകത എന്താ? മേദുരമാണത്, നല്ല വഴുവഴുപ്പുള്ള, അല്ലെങ്കിൽ സ്നിഗ്ധമായ, തിളക്കമുള്ള എന്നൊക്കെ അർത്ഥം പറയാം. മേദുര ശബ്ദത്തിന് തിളക്കമുള്ള, വഴുവഴുപ്പുള്ള, സ്നിഗ്ധമായ എന്നൊക്കെ അർത്ഥം പറയാം. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ആനത്തോല് തന്റെ ഉത്തരീയമാക്കി വെച്ചിട്ടുള്ള ആളാണല്ലോ ഭഗവാനെ അങ്ങ്. അങ്ങനെയുള്ള അങ്ങയിൽ
മേദുരം എന്നല്ല പറഞ്ഞത്, മേദുരേ സപ്തമിയ അങ്ങനെയുള്ള അങ്ങയിൽ എൻ്റെ മനസ്സ് അത്ഭുതകരമായിട്ടുള്ള സന്തോഷത്തെ പ്രാപിക്കട്ടെ, അങ്ങയിൽ എൻ്റെ മനസ്സ് ഉറക്കട്ടെ ഭഗവാനെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രാവണൻ. ഇപ്പൊ എന്തായി, മത്തനായിട്ടുള്ള മതം പിടിച്ച ആനയുടെ തോല് ചർമ്മം ഗജചർമ്മം, ആ ചർമ്മത്തെ അങ്ങ് അംഗവസ്ത്രമാക്കി വച്ചിരിക്കുന്നു. ശരിക്കും വ്യാഘ്രചർമാംബരധരനാണ് ഭഗവാൻ അല്ലെ, പുലിത്തോല് അല്ലെങ്കിൽ വ്യാഘ്രം എന്ന് പറഞ്ഞാൽ കടുവ എന്നുള്ള ആ ഒരു സങ്കല്പെടുത്താൽ മതി, ആ വ്യാഘ്രചർമ്മമാണ് ധരിക്കുക, അതിന് മുകളിലായിട്ടാണ് ഈ ഉത്തരീയം വരിക. അപ്പൊ അങ്ങനെയുള്ള ആനത്തോല് ധരിച്ച ഭഗവാനെ അങ്ങയിൽ എൻ്റെ മനസ്സ് ഉറക്കട്ടെ നിശ്ചലമാവട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. ഇവിടെ മറ്റൊരർത്ഥം നമുക്ക് തോന്നാൻ സാധ്യതയുള്ളത്, ഭഗവാൻ താണ്ഡവ നൃത്തം ചെയ്യുന്ന സമയത്ത് ആ ഭഗവാന്റെ കാലിനടിയിൽ ചില സമയത്ത് ഒരു അസുരന്റെ ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഗജാസുരൻ മായാവിയായിട്ടുള്ള ഒരു അസുരൻ പണ്ട് ഭഗവാനുമായി ഏറ്റുമുട്ടിയപ്പോ ധാരാളം അസുരന്മാരെ ഭഗവാൻ നിഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അസുരൻ മായാവിയായിട്ടുള്ള അസുരൻ ആനയുടെ വേഷത്തില് ആനയുടെ രൂപം ധരിച്ച് ഭഗവാനോട് ഏറ്റുമുട്ടിയത്രേ. അന്ന് ഭഗവാൻ അവന്റെ അഹങ്കാരം തീർത്തു, അവനെ നിഗ്രഹിച്ചു, അങ്ങനെയാണ് അവന്റെ തോലാണ് ഭഗവാൻ അന്ന് വലിച്ചു കീറി ഉടുത്തത് എന്ന് പറയുന്നുണ്ട് ഗജാസുരന്റെ. അപ്പൊ ആ ആനത്തോല് ധരിച്ച ഭഗവാനിൽ എൻ്റെ മനസ്സ് ഉറക്കട്ടെ എന്നും പറഞ്ഞാണ് ആ ശ്ലോകം സമർപ്പിക്കുന്നത്. നമുക്കൊന്നുകൂടി ഒന്ന് ഓടിച്ചു പോവാം. ഭഗവാന്റെ തിരുചടയില് വിരാജിക്കുന്ന സർപ്പം എങ്ങനെയുള്ള സർപ്പം, പിങ്കള വർണ്ണത്തിലുള്ള സർപ്പം, ആ സർപ്പത്തിന്റെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഫണത്തിൽ കുടികൊള്ളുന്ന അല്ലെങ്കിൽ ഫണത്തിലുള്ള പത്തിയിലുള്ള മാണിക്യത്തിന്റെ പ്രഭ നാനാദിക്കുകളിലും വ്യാപിക്കുകയാണ്, ദിശാസുന്ദരികളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുകയാണ്. ആ ദിശാസുന്ദരികൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ മഞ്ഞളും കുങ്കുമവും അനുലേപനം ചെയ്ത ദിശാസുന്ദരികളാണ്, അവരുടെ മുഖത്ത് ഈ മാണിക്യത്തിന്റെ പ്രഭ പതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ കുങ്കുമം ഇത് രണ്ടും അനുലേപനം ചെയ്യുന്നത് സൗന്ദര്യത്തിന് വേണ്ടിയാണ്. അപ്പോ സൗന്ദര്യപൂർണമായിട്ടുള്ള ആ രാത്രിയില്, ആ രാത്രിയാണ് അപ്പോഴാണ് ഈ പ്രഭ കൊണ്ട് അന്തരീക്ഷം പ്രകാശിക്കുക, മനസ്സിലായില്ലേ. അപ്പൊ സൗന്ദര്യപൂർണമായിട്ടുള്ള രാത്രിയില് ഈ നാഗമാണിക്യത്തിന്റെ പ്രഭ കൊണ്ട് നാല് ദിക്കുകളും പ്രകാശിക്കുകയാണ്. അങ്ങനെ പിന്നെയോ മതം കൊണ്ട് അന്ധത്വം വന്നിട്ടുള്ള ആലയുടെ ഇളകുന്ന തൊക്കിനെ തൊലിയെ തൻ്റെ ഉത്തരീയമാക്കി ധരിച്ചിട്ടുള്ള ഭഗവാനെ അങ്ങയില് അവിടുത്തെ സങ്കല്പത്തിൽ ഈ അടിയന്റെ മനസ്സ് ഉറക്കട്ടെ ഉറക്കി മാറാവട്ടെ, സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറയട്ടെ എന്നും പറഞ്ഞ് രാവണൻ ആ സ്തോത്രം സമർപ്പിക്കുകയാണ്. ഇതാണ് നാലാമത്തെ ശ്ലോകം. ജടാഭുജംഗപിംഗളസ്ഫുരത്ഫണാമണിപ്രഭാകദംബകുങ്കുമദ്രവപ്രലിപ്തദിഗുവധൂമുഖേ മദാന്ധസിന്ധുരസ്ഫുരത്വഗുത്തരീയമേദുരേ മനോവിനോദമദ്ഭുതം വിഭർത്തുഭൂതഭർത്തരീ. അപ്പോ ഈ ശ്ലോകത്തോടെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം.